അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിരവധി പരിമിതികളുണ്ട്. ഈ പരിമിതികൾ മറികടക്കുന്നതിനായി രൂപം കൊണ്ടതാണ് ബാങ്കുകൾ സമർത്ഥിക്കുക. നാം പ്രധാന ആശയങ്ങൾ പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ആദ്യം സാധന കൈമാറ്റ വ്യവസ്ഥയാണ്, അതിൻ്റെ പരിമിതികളാണ് പണത്തിൻ്റെ ആവിർഭാവത്തിന് കാരണമായത്. പണത്തിൻ്റെ ആവിർഭാവമാണ് പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തികൾ രൂപം കൊള്ളുന്നതിന് കാരണമായത്. അതിൻ്റെ പരിമിതിയാണ് പിന്നീട് ബാങ്കുകൾ ആദ്യം സ്ഥാപനങ്ങളായി തീർന്നു, സ്ഥാപനങ്ങൾ പിന്നീട് വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്ക് വന്നു, സ്ഥാപനങ്ങളിൽ നിന്നും പിന്നീട് അത് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപാന്തരപ്പെടലാണ് ഇവിടെ നാം ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തികൾക്കുള്ള അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കുള്ള പരിമിതി എന്താണ്, ഇതാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. പ്രാദേശിക പണമിടപാട് നടത്തുന്ന വ്യക്തിയും സ്ഥാപനങ്ങളും ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വായ്പ നൽകിയിരുന്നത്. വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി പരിശോധിച്ചിരുന്നു. അതുകൂടാതെ വിശ്വാസ്യത ഒരു മറ്റൊരു ഭാഗമായിരുന്നു. അതുകൊണ്ട് പല ആളുകൾക്കും ഈ മാനദണ്ഡങ്ങൾ എല്ലാ വ്യക്തികൾക്കും വായ്പ ലഭിക്കുന്നതിന് തടസ്സമായി. ഈ പരിമിതികളാണ് ഒരു പൊതു നിയമാവലിയുടെ അഭാവം എല്ലാവർക്കും വായ്പ ലഭിക്കാത്തതിന് കാരണമായി തീർന്നതാണ് മറ്റൊരു കാരണമായിട്ട് പറയുന്നത്. ഇതുകൂടാതെ പണം ആവശ്യമുള്ളവരുടെ എണ്ണം വർദ്ധിച്ചു. എണ്ണത്തിനനുസരിച്ച് പണം കൊടുക്കുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിലവിലില്ലാതെ വന്നപ്പോൾ അവർക്ക് മറ്റൊരു സങ്കേതം കണ്ടെത്തേണ്ടതായിട്ട് വന്നു. വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന ചൂഷണം, ആ ചൂഷണം ഒഴിവാക്കുന്നതിന് ഉള്ള മറ്റൊരു മാർഗത്തെപ്പറ്റി ജനങ്ങൾ ചിന്തിക്കുകയും അത് ബാങ്കിൻ്റെ രൂപീകരണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന ചിത്രം വിശകലനം ചെയ്ത് ബാങ്ക് എങ്ങനെയാണ് സമൂഹത്തിൽ ധനകാര്യ മധ്യവർത്തിയായി പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. പാഠപുസ്തകത്തിലുള്ള ഒരു ചിത്രമാണ്, ആ ചിത്രത്തിൻ്റെ വിശകലനമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. ചിത്രം താഴെ കൊടുക്കുന്നു. ബാങ്ക്, സ്ഥാപന ജനങ്ങൾ, സ്ഥാപനങ്ങൾ, സർക്കാർ, ബാങ്ക് അവരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. സ്വീകരിച്ച നിക്ഷേപങ്ങൾക്ക് അവരെ വായ്പ സ്വീകരിക്കുന്നവരായ ജനങ്ങൾ, സ്ഥാപനങ്ങൾ, സർക്കാർ മുതലായ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. വായ്പ നൽകുന്നു, വായ്പ പലിശയോടുകൂടി തിരിച്ചടയ്ക്കുന്നു. ബാങ്ക് നിക്ഷേപം നൽകിയ ആളുകൾക്ക് പലിശയോടുകൂടി തിരിച്ച് നൽകുന്നു. ഇവിടെ ബാങ്കിൻ്റെ ചുമതല ഒരു മധ്യവർത്തിയുടെ ചുമതലയാണ്. നിക്ഷേപം സ്വീകരിക്കുക, സ്വീകരിച്ച നിക്ഷേപത്തിന് പലിശ കൊടുക്കുക, സ്വീകരിച്ച നിക്ഷേപം വായ്പയായി നൽകുക, വായ്പ നൽകുന്ന വ്യക്തികൾ പലിശയോടുകൂടി ബാങ്കിലേക്ക് പണം തിരിച്ചടയ്ക്കുക. ബാങ്കുകൾ വ്യക്തികളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് പലിശയോടുകൂടി നൽകുന്നു. സ്വീകരിച്ച നിക്ഷേപം വ്യക്തികൾക്ക് വായ്പ നൽകി പലിശയോടെ തിരിച്ചടയ്ക്കുന്നു. അടുത്ത ചോദ്യം, പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിലേക്ക് വന്നപ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ചില പരിമിതികളാണ് പ്രാദേശിക പണമിടപാട് സ്ഥാപനങ്ങളിലുള്ള ചില പരിമിതികളാണ് ബാങ്കിൻ്റെ രൂപീകരണത്തിന് നിദാനമായി തീർന്നത്. അപ്പോൾ ആ പരിമിതികൾ പരിഹരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ബാങ്കിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വന്നിരിക്കാൻ ഇടയാവുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. ഒന്ന്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമായി. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ നടത്തിയിരുന്ന ചൂഷണം ബാങ്കുകളുടെ രൂപീകരണത്തുകൂടി ഒഴിവാക്കാൻ കഴിഞ്ഞു. പ്രവർത്തനം കൂടുതൽ സുതാര്യമായി തീർന്നു. മറ്റൊന്ന്, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്നും ലഭിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് വായ്പ ലഭിച്ചു തുടങ്ങി. സ്വകാര്യ വ്യക്തികളിൽ അല്ലെങ്കിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുവാനുള്ള ധനം അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ആ ഒരു പരിമിതി പരിഹരിക്കുവാൻ ബാങ്കുകളുടെ രൂപീകരണം കൊണ്ട് സാധിച്ചു എന്നുള്ളൂ. മറ്റൊന്ന്, പലിശയുടെയും ചൂഷണത്തിൻ്റെയും അളവ് കുറഞ്ഞു. മൂന്ന്, ജനങ്ങളിൽ സമ്പാദ്യ ശീലം വർദ്ധിച്ചു. തൻ്റെ കൈവശമുള്ള പണം സുരക്ഷിതമായി ഭാവിയിലേക്ക് മാറ്റിവെക്കുവാൻ മനുഷ്യനെ ബാങ്കിൻ്റെ രൂപീകരണം കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടു. വായ്പയുടെ സാധ്യതയും സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് സഹായമായി. രാജ്യത്തെ
ജനങ്ങളുടെ കൈവശമുള്ള പണം സമാഹരിച്ച് രാജ്യത്തിൻ്റെ സമ്പദ്ഘടന മെച്ചപ്പെടുത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ വ്യക്തികൾക്കും സർക്കാരുകൾക്കും ഏറ്റെടുക്കാൻ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരം ബാങ്കുകളുടെ വരവോടുകൂടി സാധ്യമായി. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളോട് നിങ്ങളുടെ പ്രദേശത്തുള്ള ബാങ്കുകൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടപ്പോൾ കണ്ടെത്തിയ ബാങ്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വിവിധതരം ബാങ്കുകളുമായി ജോഡികളാക്കാൻ സഹായിക്കാമോ? നിങ്ങളുടെ പ്രദേശത്ത് നമ്മുടെ ചുറ്റുപാടും ഒരു വിദ്യാർത്ഥിയുടെ ചുറ്റുപാടും കാണപ്പെടുന്ന നിരവധി ബാങ്കുകളുണ്ട്. ആ ബാങ്കുകൾ പല തരത്തിലുള്ള ബാങ്കുകളുണ്ട്. പൊതുമേഖലാ ബാങ്കുകളുണ്ട്, സ്വകാര്യ മേഖലയിലുള്ള ബാങ്കുകളുണ്ട്, അടുത്ത കാലത്ത് സംയുക്ത മേഖലയിൽ ബാങ്കുകൾ ആരംഭിക്കുന്നു. ഇത് കൂടാതെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളുണ്ട്. താഴെ തന്നിരിക്കുന്ന ഇത് ഏത് തലക്കെട്ടിൽ വരുമെന്ന് പരിശോധിക്കാം. ഇന്ത്യൻ ബാങ്ക് പൊതുമേഖലാ ബാങ്കാണോ, സ്വകാര്യ മേഖലയാണോ, സംയുക്ത മേഖലയാണോ, സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളാണോ? പോപ്പുലർ ബാങ്കേഴ്സ്, ധനലക്ഷ്മി ബാങ്ക്, ICICI ബാങ്ക്, നാല് ബാങ്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നാല് തരത്തിലുള്ള ബാങ്കുകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ ബാങ്ക് ഒരു പൊതുമേഖല ബാങ്കാണ്. 1969 ശേഷം ബാങ്കുകൾ ദേശസൽക്കരണം നടത്തിയപ്പോൾ പൊതുമേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു ബാങ്കാണ് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത്. പോപ്പുലർ ബാങ്കേഴ്സ്, എല്ലാവർക്കും അറിയാം, കേരളത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനമാണ്. ധനലക്ഷ്മി ബാങ്ക് ഒരു സ്വകാര്യ മേഖലയിലുള്ള ഒരു ബാങ്കാണ്. ICICI ബാങ്ക് ഒരു സംയുക്ത മേഖലയിൽ അറിയപ്പെടുന്ന ഒരു ബാങ്കാണ്. വാണിജ്യ ബാങ്കുകളുടെ വിവിധ ഇനം നിക്ഷേപങ്ങളും ചില പ്രത്യേകതകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇവ ഏതേത് നിക്ഷേപങ്ങളുടെ പ്രത്യേകതകളാണെന്ന് കണ്ടെത്തി എഴുതുക. അടുത്ത് നമുക്ക് തൊട്ടടുത്തുള്ള ഒരു ബാങ്കിൽ നാം സന്ദർശനം നടത്തുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി കഴിയും. കുറേ നിക്ഷേപങ്ങളെപ്പറ്റി നമ്മുടെ പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. സാഹചര്യം നോക്കുക. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നു, ചില നിക്ഷേപങ്ങൾ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ചിലതിന് ഉയർന്ന പലിശ ലഭിക്കും ചില നിക്ഷേപങ്ങൾക്ക്. ചില നിക്ഷേപങ്ങൾ അക്കൗണ്ടിൽ പണം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള അവസരം നൽകുന്നു. ചില നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായതിനു ശേഷം മാത്രം നിക്ഷേപം പിൻവലിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ നാല് സവിശേഷതകൾ ഏതേത് തരം നിക്ഷേപങ്ങളുടെ പ്രത്യേകതകളാണ് എന്നാണ് നാം പരിശോധിക്കേണ്ടത്. സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നു ബാങ്ക്, സമ്പാദ്യ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സേവിങ് ഡിപ്പോസിറ്റ് എന്ന് നമ്മൾ പറയും. രണ്ടാമത് സ്ഥിര നിക്ഷേപങ്ങൾ, പലിശ